ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ബോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കോലിഡ്ഡിലിയാണ്. അതാണ്, ഇതിനെ കോലിഡ്ഡിലി, ഐസ്ക്രീം ഇഡ്ഡലി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതിന് കുറച്ച് കളറാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് സാധാരണ ഇഡ്ഡലി മാവ് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുന്നതിന് പകരം ഞാനിവിടെ ഇതിൻ്റെ കൂടെ പുഴുങ്ങിയ ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതുപോലെ തന്നെ പുഴുങ്ങിയ ക്യാരറ്റിൻ്റെ ജ്യൂസുമാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെയുള്ള രണ്ട് കളറുകളിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം ഉണ്ടാക്കി വെച്ച മാവാണ്. അത് അടുത്ത ദിവസം ആവുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ സ്റ്റീൽ ഗ്ലാസുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ മിക്സ് നമുക്ക് സാധാ ഇഡ്ലിത്തട്ടിൽ വെച്ചും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു ട്രെൻഡ് വന്നതുകൊണ്ട് അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിയെന്നേ ഉള്ളൂ. സാധാ ഇഡ്ലിത്തട്ടിലാവുമ്പോൾ ഗ്യാസും ലാഭമാണ്, സമയവും ലാഭമാണ്. ഇനി ഇതിലേക്ക് ഓരോ കോല് വീതം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിന് സാധാ ഇഡ്ഡലിയുടെ രുചി തന്നെയാണ്, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ കുറച്ച് കളറുണ്ടാകുമെന്ന് മാത്രമാണ്. ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും നല്ലൊരു കൗതുകവും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിലേക്ക് ബീട്രൂട്ട് ജ്യൂസും ക്യാരറ്റ് ജ്യൂസൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഇതൊക്കെ ഹെൽത്തി ഉള്ളതായതുകൊണ്ട് അത് അറിയാതെ തന്നെ അത് കഴിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.